ശക്തതയിലും തുടർഭരണം ഉറപ്പിച്ച് LDF. CPMും മനോരമയും പരമ്പരാഗത വൈരികളാണെങ്കിലും ഇപ്പോൾ സൈബർ സഖാക്കൾ അടക്കമുള്ളവർ മനോരമ ന്യൂസിന്റെ സർവേ വൈറലാക്കുകയാണ്. ഇതുവരെ പുറത്തുവന്ന മറ്റ് സർവേകളെ പോലെ തന്നെ മനോരമ ന്യൂസ് VMR സർവേയും പിണറായി വിജയൻ സർക്കാരിന് തുടർഭരണമാണ് പ്രവചിക്കുന്നത്. ഇന്നലെ പുറത്തുവിട്ട മൂന്നാം ദിന സർവേയിൽ എറണാകുളം, ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ 37 മണ്ഡലങ്ങളിൽ 22 ഇടങ്ങളിൽ ഇടതുമുന്നണിക്കും 14 സീറ്റുകളിൽ UDFനുമാണ് സാധ്യത. ഒരു മണ്ഡലത്തിൽ PC ജോർജും മഞ്ചേശ്വരത്ത് NDAയും വിജയിക്കുമെന്നും സർവേ സൂചിപ്പിക്കുന്നു. മൂന്ന് ഘട്ടങ്ങളിലായി 12 ജില്ലകളിലെ 115 മണ്ഡലങ്ങളിലെ അഭിപ്രായ സർവേ ഫലം പുറത്തുവന്നപ്പോൾ LDFന് 63 സീറ്റും UDFന് 50 സീറ്റും NDAക്കും മറ്റുള്ളവർക്കും ഓരോ സീറ്റുകൾ വീതവുമാണ് ഇതുവരെ പ്രവചിക്കപ്പെട്ടത്. ഇനി ഇടതിന് തുടർഭരണത്തിന് വേണ്ടത് 7-ൽ അധികം സീറ്റ് മാത്രമാണ്. കൊല്ലത്തും തിരുവനന്തപുരത്തും ഈ സീറ്റുകൾ കിട്ടാനുള്ള കരുത്ത് CPMനും ഇടതുപക്ഷത്തിനുമുണ്ട്. അതുകൊണ്ട് തന്നെ തുടർഭരണം സാധ്യമാകുമെന്ന തരത്തിലേക്കാണ് സർവേ പോകുന്നത്. രണ്ടാം ദിനത്തിൽ UDFന്റെ മുന്നേറ്റമാണ് സർവേ പ്രവചിച്ചത്. പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ UDFന്റെ മികച്ച പ്രകടനമായിരുന്നു അവരെ തുണച്ചത്. എന്നാൽ മൂന്നാം ദിവസത്തിൽ എറണാകുളം, ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട എന്നീ ജില്ലകളിലെ സർവേ ഫലം പുറത്തുവന്നപ്പോൾ വീണ്ടും ഇടതുമുന്നണി മുന്നിലാണ്. ഈ ജില്ലകളിൽ എറണാകുളത്ത് മാത്രമാണ് UDFന് മുന്നേറാൻ കഴിഞ്ഞത്. കുന്നത്തുനാട്ടിൽ 2020 നേരിയ മാർജിനെ UDF തോൽപ്പിക്കുമെന്നും സർവേ പ്രവചിക്കുന്നു. കോന്നിയിൽ BJP സംസ്ഥാന അധ്യക്ഷൻ KE മൂന്നാം സ്ഥാനത്തേക്കാണ്. കഴിഞ്ഞ ദിവസം മലപ്പുറം, പാലക്കാട്, തൃശൂർ, ഇടുക്കി എന്നിവിടത്തെ സർവേ പുറത്തുവന്നപ്പോൾ UDFന് വൻ ഭൂരിപക്ഷമാണ് ലഭിച്ചത്. മലപ്പുറത്തെ LDFന് ഒരു സീറ്റ് മാത്രമാണ് അനുവദിച്ചത്. ഇടുക്കിയിൽ 5-ൽ 5 സീറ്റും UDFനാണ് മനോരമ കൊടുത്തിരുന്നത്. പാലക്കാട് വെറും 5 സീറ്റ് മാത്രമാണ് ഇടതുമുന്നണിക്ക് ഉള്ളത്. മനോരമ ന്യൂസ് സർവേയിൽ ഇടുക്കിയിൽ LDFന് ഒറ്റ സീറ്റുകളുമില്ല. മന്ത്രി MM മണി അടക്കം തോൽക്കുമെന്നാണ് പ്രവചനം. തൊടുപുഴ UDF ആണെങ്കിലും ഇഞ്ചോടിഞ്ച് മത്സരമാണെന്നാണ് പ്രവചനം. തൃശൂരിൽ LDFന് 8 സീറ്റുകളും UDFന് 5 സീറ്റുകളുമാണ് മനോരമ സർവേ പ്രവചിക്കുന്നത്. കൊടുങ്ങല്ലൂർ, മണലൂർ, തൃശൂർ, നാട്ടിക, കയ്പമംഗലം, ഇരിങ്ങാലക്കുട, പുതുക്കാട്, ചാലക്കുടി എന്നിവ LDFനും വടക്കാഞ്ചേരി, ഒല്ലൂർ, ചേലക്കര, കുന്നംകുളം, ഗുരുവായൂർ എന്നിവ UDFനുമാണ് സർവേ നൽകുന്നത്. മന്ത്രിമാരായ MM മണിയും AC മൊയ്തീനും തോൽക്കുമെന്നാണ് മനോരമയുടെ പ്രവചനം. പാലക്കാട് ഇടതിന് 5 സീറ്റാണ് സർവേ ഫലം നൽകുന്നത്. പട്ടാമ്പി, ചിറ്റൂർ, ഒറ്റപ്പാലം, മലമ്പുഴ, ആലത്തൂർ എന്നിവയാണവ. തൃത്താല, ഷൊർണൂർ, തരൂർ, കോങ്ങാട്, മണ്ണാർക്കാട്, പാലക്കാട്, നെന്മാറ എന്നിവ UDFനാണ് സർവേ നൽകുന്നത്. മലപ്പുറത്ത് തവന്നൂർ ഒഴികെയുള്ള മുഴുവൻ മണ്ഡലങ്ങളും UDFനാണ്. നേരത്തെ കോഴിക്കോട് ജില്ലയിലെയും വയനാട്ടിലെയും മുഴുവൻ സീറ്റുകളും ഇടതുമുന്നണിക്ക് കൊടുത്താണ് മനോരമ ഒന്നാംഘട്ട സർവേ ഫലം പുറത്തുവിട്ടത്. കാസർകോട്, തൃക്കരിപ്പൂരിൽ ഇടതുമുന്നണി തോൽക്കുമെന്ന പ്രവചനം മാത്രമായിരുന്നു ഇതിന് അപവാദം. ന്യൂസ് ഡെസ്ക്, ലോഗിൻ കേരള.